ഹായ്. അങ്ങനെ ഇപ്പം നമ്മുടെ സ്ഥാനമൊക്കെ മാറി, ഇപ്പം നിലത്ത് സൗകര്യാർത്ഥം ഇതാണ് സംഭവം എന്നല്ല. മറ്റേതാകുമ്പോഴത്തേക്കുണ്ടല്ലോ വെളിയിലത്തെ ലൈറ്റിൻ്റെയൊക്കെ പ്രോബ്ലംസ് വരും, ഇരുട്ടൊക്കെ ആവും. അപ്പോൾ ഇതാകുമ്പോൾ സ്വസ്ഥ സമാധാനം പെരക്കകത്ത് തന്നെ. ഇതല്ലേ നല്ലത്? നമുക്ക് എപ്പോഴും താണിരിക്കുന്നതല്ലേ നല്ലത്? താണ നിലത്തെ നീരോടുമെന്ന് പറയും. അപ്പം ഇന്ന് നമ്മളെന്താ കാണിക്കാൻ പോകുന്നതെന്നറിയാമോ? ഇന്ന് നമ്മൾ പാദസരമാണ്. അത് പലരും ആവശ്യപ്പെടുന്ന, എപ്പോഴും ഞാൻ മാലയൊക്കെ അല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാലയാണെങ്കിൽ ഒരുപാട് കാണിക്കാനുണ്ട്, ഒത്തിരി ഡിസൈനുണ്ട് കാണിക്കാൻ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ടു ഹോൾ പാദസരമാണ്. നമ്മുടെ ബുക്കിലൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ലേ ടു ഹോൾ എപ്പോഴും ഒരു ബോക്സായിട്ട് വേണം എടുക്കാനെന്ന്. അതിനകത്തൊരു 100 പീസോളം കാണും. കാരണം വെച്ചാൽ നമുക്ക് ഈ വൈറ്റ് സ്റ്റോൺ ആകുമ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത മാലകളൊക്കെ വരുന്നുണ്ട്. ഈ ടു ഹോൾ വെച്ചിട്ടൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റും. കൊച്ചു പിള്ളേർക്കും, കൊച്ചു കുട്ടികൾക്കാണല്ലോ വലിയൊരു നമുക്ക് പ്രശ്നം, അവർക്ക് മാലയില്ല, വളയില്ല, കമ്മലില്ല എന്നൊക്കെ തോന്നുന്നത്. ഇന്ന് നമ്മുടെ പാദസരം വലിയവർക്കും കൊച്ചു പിള്ളേർക്കും കണക്കാക്കിയുള്ള പാദസരമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ, മെയിനായിട്ടുള്ള സാധനം ഇതാണ്, ടു ഹോളാണ്. ടു ഹോളിനെ പറ്റി പറയാനാണ്, ഈ ടു ഹോൾ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, ഇങ്ങനെ പല ക്വാളിറ്റി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെടുത്തേക്കുന്ന നല്ല സ്റ്റോൺ ഫസ്റ്റ് ക്വാളിറ്റി. കരച്ച ഏത് ഇരട്ട തിന്നാലും അവരെ കണ്ടില്ലെങ്കിലും ആ സ്റ്റോണെങ്കിലും തിളങ്ങി കാണും കേട്ടോ. അത്ര ഷൈനിങ് ആണ് ആ സ്റ്റോൺ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. പക്ഷേ ഈ സാധനത്തിന് വിലയും ഉണ്ടാവും. മറ്റേതിനൊക്കെ 40 രൂപ 60 രൂപ ഈ റേഞ്ചൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സൗകര്യാർത്ഥമുള്ള സ്റ്റോണുകൾ എടുത്താൽ മതി. ഞാനിങ്ങനെ ക്വാളിറ്റിയുടെ കാര്യങ്ങൾ ഓരോന്ന് പറയുന്നു എന്നേ ഉള്ളൂ. അടുത്തത് വേണ്ടത് നമുക്കൊരു എസ്കോളത്ത്, അതായത് പാദസരമാണെങ്കിൽ ഞാനൊരു എസ്കോളത്താണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ എന്തുവാ ഈ കിങ്ങിണിയൊക്കെ വരുന്നുണ്ടല്ലോ, ആ കിലിക്കോ ഒക്കെ വരുന്നുണ്ടല്ലോ, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഫിഷ് ഹുക്ക്, വൺ സൈഡ് ഫിഷ് ഹുക്ക് ഇട്ട് വേണമെങ്കിൽ സ്റ്റാർട്ടിംഗ് റിങ് ആദ്യം ഇട്ടിട്ട് ഇപ്പുറത്തെ സൈഡിലൊരു ഫിഷ് ഹുക്ക് ഇട്ട് കണക്ട് ചെയ്താലും മതി. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നത് എസ് കൊളുത്താണ് ഇടുന്നത്. അടുത്തത് വേണ്ടത് നമ്പർ 3 മണിയാണ്. 3 മണി നമ്പർ 3 തന്നെ ബ്ലാക്ക് ക്രിസ്റ്റലുണ്ട്. പിന്നെ വന്നിട്ട് സ്റ്റാർട്ടിംഗ് റിങ് റൗണ്ട് റിങ്ങാണ്. നമ്മൾ സ്റ്റാർട്ടിംഗ് റിങ്ങിൽ നിന്ന് തന്നെ നിങ്ങളെനിക്ക് പിന്നെ സാധനങ്ങൾക്ക് ഓർഡർ ചെയ്യുമ്പം ഈ മാലയുടെയും പാദസരത്തിൻ്റെയൊക്കെ എൻഡിലിടുന്ന സ്റ്റാർട്ടിംഗ് റിങ് എന്ന് തന്നെ പറയണേ കേട്ടോ. എനിക്ക് പല സ്ഥലത്തെയും പലരും പലതും പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ സ്ഥലത്തെയുള്ള കാര്യങ്ങളാണ് ആ രീതിയിലാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ എനിക്കത് മനസ്സിലാകുന്നില്ല. അപ്പോൾ സ്റ്റാർട്ടിംഗ് റിങ് ഇതാണ്. ഇത് പ്ലേറ്റഡാണ്. എപ്പോഴും സ്റ്റാർട്ടിംഗ് റിങ് പ്ലേറ്റഡ് തന്നെ എടുക്കാൻ നോക്കുക. കാരണം വെച്ചാൽ പെട്ടെന്ന് മാലയുടെ ലോക്കറ്റൊക്കെ ഇടാനാണല്ലോ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, കൊളുത്തുകൾ ഉപയോഗിക്കാനാണല്ലോ. അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി അത് പെട്ടെന്ന് വിളുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സ്റ്റാർട്ടിംഗ് റിങ് പ്ലേറ്റഡ് തന്നെ ഇടുക. പിന്നെ വന്നിട്ട് നമുക്ക് ഗിയർ വയറ്, ഗിയർ ലോക്ക് കേട്ടോ. ഗിയർ ലോക്കൊക്കെ ഞാൻ കുറച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അവിടെ ഇതാണ് ഗിയർ ലോക്ക്. ഇവിടെ ഇരിപ്പുണ്ട് എനിക്ക്. പിന്നെ അത്യാവശ്യം സാധനം മാത്രം എടുത്ത് വെച്ചേക്കാണ്. വരച്ച കുഞ്ഞു മണിയല്ലേ, അപ്പോൾ ഒരു ലോക്കല്ലേ, അപ്പോൾ കുഞ്ഞ് ലോക്കായതുകൊണ്ട് ഇത് നമ്മൾ ഒരുപാടൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അത് മറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പിന്നെ നുള്ളിപ്പറക്കൊക്കെ എടുക്കാൻ വലിയ പാടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പാദസരം വരുന്നത് മെറൂൺ കളറും ബ്ലാക്ക് കളറിലുമാണ് നന്നായിട്ട് ചേരുന്നത്. വേറെ കളേഴ്സിലൊന്നും എനിക്കങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടുമില്ല. നമ്മളിതിന് മുമ്പൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ചെയ്ത് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ബെൻറ്റൂബ് മാലയും ഈ ടു ഹോൾ മാലയെന്ന് പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ. ഒരു കാലം ആൾക്കാർക്ക് മടുക്കില്ല. അത്ര നല്ല ഡിമാൻഡുള്ളൊരു 2 ഐറ്റംസാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗിയർ വയർ ഇങ്ങനെ ഇങ്ങനത്തെ റോള് തന്നെ വാങ്ങണം ഗിയർ വയർ. എന്നിട്ട് ഇതുപോലെ ഗിയർ വയറിന് ഒരു ഒടിവും സംഭവിക്കില്ല. സംഭവിച്ചാൽ നമ്മൾ എന്ത് സംഭവം ചെയ്താലും അത് അതുപോലെ തന്നെ ഇരിക്കും. എന്നിട്ട് തണ്ട് എടുക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അതിനെ തിരിച്ച് ഇങ്ങനെ തണ്ട് ലോക്ക് ചെയ്യുക. തണ്ട് ഇതുപോലെ ലോക്ക് ചെയ്യുക. എന്നിട്ട് മാത്രമേ ഇത് കട്ട് ചെയ്തെടുക്കാവൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നോക്കിയെടുക്കുക. ഇത് ഇച്ചിരി കൂടുതലെടുത്തുകൊണ്ട് ദോഷമൊന്നുമില്ല. കൂടുതലിരിക്കട്ടെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞു പോയിട്ട് നമ്മൾ കിടന്ന് അവസാനം ലോക്ക് ചെയ്യാൻ കിടന്ന് ഇങ്ങനെ കിടന്ന് പിടിക്കുന്നതിനേക്കാളും നല്ലത് ഇച്ചിരി കൂടുതലെടുത്തിട്ട് കട്ട് ചെയ്ത് കളയുന്നതല്ലേ നല്ലത്. ഒരു മനസമാധാനം ഉണ്ടാവില്ലല്ലേ. എന്നിട്ട് സ്റ്റാർട്ടിംഗ് റിങ് ഇടുക. ഒരു സ്റ്റാർട്ടിംഗ് റിങ് ഇടുക. ഒരെണ്ണത്തിലാണേ ഇടുന്നത്. ഞാനിങ്ങനെ ചേർത്ത് വെച്ചേക്കുന്നത് ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടി അങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. സ്റ്റാർട്ടിംഗ് ഇതാ ഒരു സ്റ്റാർട്ടിംഗ് റിങ്ങിലിടുക. എന്നിട്ട് അതിനെ ചേർത്ത് പിടിക്കുക. അത് കഴിഞ്ഞാണ് നമ്മൾ ഗിയർ ലോക്ക്, ഒരു ലോക്ക് ഈ രണ്ട് ഗിയർ വയറിലൂടെ കയറ്റി വിടുന്നത്. ഇങ്ങനെ ഇടുക.
ഒന്നിച്ച് കയറിയില്ലെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഊരിയിട്ട് ഒരെണ്ണം കൂടി ഇങ്ങനെ കയറ്റി വിട്ടാൽ മതി. എന്തായാലും ഒന്നിച്ച് തന്നെ വരണം. എന്നിട്ട് നമ്മൾ പ്രസ് ചെയ്യുകയാണ്. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് ലോക്കായി കഴിഞ്ഞു കേട്ടോ. പ്രസ്സിങ് ആയപ്പം കണ്ട പരന്ന്, ഇതപ്പോൾ ലോക്കായി കഴിഞ്ഞു. ഇനി ഒരു കാര്യവും നടക്കത്തില്ല. ഇനി നമ്മൾക്ക് ഇനി എന്തെങ്കിലും അഴിക്കണമെന്നൊക്കെ ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനെ കട്ട് ചെയ്ത് മാറ്റിക്കളയാനേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആർക്കെങ്കിലും വിശ്വാസക്കുറവുണ്ടെങ്കിൽ ഒരു രണ്ട് ലോക്കിട്ട് ലോക്ക് ചെയ്തോ. പക്ഷെ അതൊരു വൃത്തികേടാണ് കേട്ടോ, രണ്ട് ലോക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയും വീതിക്കിരിക്കും ലോക്ക് ലോക്ക് ചെയ്തേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. ഇനി നമ്മൾ ഈ ഇതിൻ്റെ രണ്ട് ഗിയർ വയറിലൂടെയും ഓരോ ക്രിസ്റ്റൽ ഇടുക. നല്ല പാദസരമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മാല വരുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല രസമുണ്ട്, ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നല്ലതാണ്, അടിപൊളിയാണിത്. പിന്നെ അതിൻ്റെ വള വരുന്നുണ്ട്. ഇതിങ്ങനെ കറക്റ്റായി ഇത് എൻഡിൽ വന്ന് ഇങ്ങനെ ഇരുന്നോളും കേട്ടോ. ഇതാ ഇങ്ങനെ വന്ന് ചേർന്നിരുന്നോളും, കണ്ട ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾ ചെയ്താൽ മതി. എൻ്റെ സൗകര്യാർത്ഥമാണ് ഞാനീ പറയുന്നത്. അടുത്ത ടൂ ഹോളാണ്. സ്റ്റോണ് ഭയങ്കര ഷൈനിങ്ങാണ്. നമ്മളൊക്കെ നോക്കി എടുക്കുന്നതിലാണ് കാര്യങ്ങളിരിക്കുന്നത് കേട്ടോ. ചുമ്മാ എവിടെയെങ്കിലും പോയിട്ട് ഓടിച്ചാടി പോയിട്ട് ടൂ ഹോളെന്ന് പറഞ്ഞാൽ അവിടെ ടൂ ഹോൾ അവർ തരുന്നത് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഓടി വരികയല്ല ചെയ്യേണ്ടത്. അത് നോക്കണം ടൂ ഹോളൊക്കെ എങ്ങനെയുണ്ട്, കൊള്ളാമോ, അതിൻ്റെ ഷൈനിങ് കണ്ടോ. കുറച്ചിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പോഴും മുകൾ വശത്ത് നമ്പർ 3 മണി വേണം ഇടാനായിട്ട്. ഈ താഴെ ഈ ബ്ലാക്ക് ക്രിസ്റ്റലും, പിന്നെ ഈ ബ്ലാക്ക് ക്രിസ്റ്റൽ ടയർ ക്രിസ്റ്റൽ അല്ലാതെ, ഇതിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ടയർ ക്രിസ്റ്റലാണ്. ഈ ടയർ ക്രിസ്റ്റൽ അല്ലാതെ മോണോലിസ മുത്തം എന്ന് പറഞ്ഞുകൊണ്ട് റൗണ്ട് മുത്തുകൾ കിട്ടും. അതെല്ലാം 3 mm ആയിരിക്കണം മാത്രം. ഇത് വന്നിട്ട് നമ്പർ 3 മണി ഇട്ടിട്ട് വലിയ എടുത്ത് 6 mm കയറ്റി ഇട്ട് കഴിഞ്ഞാൽ അതൊരു അഭംഗി വരുത്തിക്കളയും. എന്നിട്ട് മുകൾ വശത്തായിട്ട് നമ്പർ 3 മണി ഒരെണ്ണം ഇടുക. എന്നിട്ട് ഈ നമ്പർ 6 നമ്പർ 3 ബ്ലാക്ക് ക്രിസ്റ്റൽ വന്നിട്ട് അതിൻ്റെ താഴെ ഇടുക. ഈ ടു ഹോൾ ഇട്ടതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങളെ ഞാൻ ചെയ്തിട്ട് നിങ്ങളെ ഓരോ സീനും കാണിച്ചു തരാമേ. കണ്ടോ ഇത്രേ, അതായത് രണ്ട് ക്രിസ്റ്റൽ നമ്മൾ എൻഡിലിട്ടേക്കാണ്, എൻഡിലിടുകയാണ്. അത് കഴിഞ്ഞ് ഒരു ടു ഹോൾ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു നമ്പർ 3 മണി ഇട്ട് കൊടുത്തു. മുകളിലത്തെ നിരയിൽ താഴത്തെ നിരയിൽ ഈ ഒരു ബ്ലാക്ക് ക്രിസ്റ്റൽ ഇട്ട് കൊടുത്തു. ഇനി വീണ്ടും നമ്മൾ ടു ഹോൾ പിന്നെ ഇതുപോലെ തന്നെ കണക്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് നമ്മൾ. എങ്കിലും നിങ്ങളെ കുറച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ നിങ്ങൾ, ഇത് കണ്ടോ, ഇതുപോലെ. ഇതിന് വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ക്രിസ്റ്റൽ, രണ്ട് ക്രിസ്റ്റൽ സ്റ്റാർട്ടിങ്ങിലിടാൻ മറക്കരുത്. അതിടുക, ടു ഹോൾ ഇടുക. അത് കഴിഞ്ഞ് മുകളിലത്തെ നിരയിൽ നമ്പർ 3 മണി ഇടുക. അതിൻ്റെ താഴത്തെ നിരയിൽ നമ്പർ 3 ബ്ലാക്ക് ക്രിസ്റ്റൽ ഇടുക, അല്ലെങ്കിൽ മെറൂൺ ക്രിസ്റ്റൽ ഇടുക. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും, ഏതായാലും നല്ലതാണ്, ഭംഗിയാണ്. ഇങ്ങനെ തുടർന്നു അവനവൻ്റെ കാലിൻ്റെ അളവ് നോക്കിയിട്ട് നമ്മൾ കണക്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുക. ഇത് ഒരു ടു ഹോൾ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 100 എണ്ണമാണ് ഉള്ളത്. പിന്നെ മൈക്ക് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള ടു ഹോൾ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ കുറച്ചൊക്കെ ഡാമേജ് വരും, അത്രേ വരുള്ളൂ. കാര്യം വെച്ചാൽ ഒന്നോ രണ്ടോ ഡാമേജ് വരും. ഈ ഡാമേജ് എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ ചിലപ്പോൾ അതിൻ്റെ ഒരു ഹോള് ഇങ്ങനെ അകന്നിരിക്കും. നമ്മൾ ഇടുന്നില്ലേ ഈ ടു ഹോളിൻ്റെ ഇവിടെ വരുന്ന ഈ ഹോള് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അകന്ന് അങ്ങനെയൊക്കെ ഇരിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ അത് കളയരുത്. കാരണം വെച്ചാൽ 1 സൈഡ് എപ്പോഴും നമുക്ക് കിട്ടുമായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് വേറെ വെല്ലത്തിന് ഉപയോഗിക്കാൻ പറ്റും, മാലയുടെ ഇടയ്ക്കൊക്കെ ഇടാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ മിഡിൽ പ്ലേറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാനല്ലേ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. മിഡിൽ പ്ലേറ്റ് സ്റ്റോണും ഉണ്ട്, ചേർന്നിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിനെ ഞാൻ മിഡിൽ പ്ലേറ്റാക്കി മാറ്റി. 2 in 1, ചിലപ്പോൾ 2 in 3 ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾക്ക് ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നത് നമുക്ക് സാധനങ്ങൾ ഡിലേ ആകുന്നതിൻ്റെ കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ലോക്കറ്റുകൾ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ലോക്കറ്റുകളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തീരുക. അതിൻ്റെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട് കേട്ടോ. അല്ലാതെ ലോക്കറ്റ് മാത്രമല്ല, അവർ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഓർഡർ തരുന്നവരുണ്ട്. അപ്പോൾ ഈ ലോക്കറ്റ് കൊടുക്കുമ്പോൾ അടുത്ത ആൾ ഓർഡർ തരുമ്പോഴത്തേക്ക് എന്താണെന്നറിയാമോ, ഈ ലോക്കറ്റ് കൂടെ അവർ ഓർഡർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ലോക്കറ്റ് ഞങ്ങൾ വിളിച്ച് പറഞ്ഞ് വെച്ചേക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കൊറിയർ എങ്ങനെ കിട്ടാൻ താമസിക്കുന്നു അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും കിട്ടാൻ താമസിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ലോക്കറ്റ് ഇല്ലാതെ ഞങ്ങൾക്ക് ഈ സാധനം അയക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് കുറേ പേർക്ക് ഡിലേ ആകുന്നത്. അങ്ങനെ വരുമ്പോൾ ആകെ കൺഫ്യൂഷനാകും. കരച്ച പിന്നെയും പിന്നെയും നമുക്ക് മെസ്സേജുകൾ മറ്റുള്ളവരും ഇങ്ങനെ കാണുന്നവരയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ സാധനങ്ങളൊക്കെ ഡിലേ ആകാതെ വരുന്ന ഒരു ടൈം നമുക്ക് വരും. അത് കറക്റ്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എന്തായാലും നമുക്ക് ഈ ഒരു മാസം ഇങ്ങനെയൊക്കെ അങ്ങനെ ഇഴഞ്ഞു പോകുമായിരിക്കും. പക്ഷെ ചിങ്ങം ഒന്ന് തൊട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ആർക്കൊരു ഒരുവിധത്തിലും വിഷമം ഉണ്ടാക്കുന്ന ഡിലേ ആക്കത്തില്ല. കറക്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടേത് ആഴ്ച രണ്ട് ദിവസം നമുക്ക് കൊറിയർ ഉണ്ടാകത്തുള്ളൂ. കാര്യം നമുക്ക് എന്നും കൊറിയർ ഓഫീസിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിങ്ങം ഒന്ന് മുതൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാറ്റും, ആഴ്ച രണ്ട് ദിവസം എന്നുള്ള രീതിയിലാക്കി തന്നെ പോകും. ഈ കരിച്ച് ഇത്രയും പാക്ക് ചെയ്യണ്ടേ? ഞങ്ങൾക്ക് സ്റ്റാഫുകളില്ല, സ്റ്റാഫിനെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സ്റ്റാഫുകളെയും കൊണ്ട് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് ഒരു സ്ഥാപനം ഞാൻ 15 വർഷക്കാലം നടത്തിയ ഒരു വ്യക്തിയാണ്. അതിനെ എനിക്ക് അവർ മുഖാന്തരം എനിക്കത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്നും എൻ്റെ ഈ ഒരു സ്ഥാപനം ഞാൻ മരിക്കോളം എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഈശ്വരൻ സഹായിച്ച് അത് വീണ്ടും ഞാൻ കൊണ്ടുവന്ന് എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടി മാത്രമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടുകൂടെ കുറച്ച് ഡിലേ വരും കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം, നമ്മളെ ഒന്ന് മനസ്സിലാക്കണേ. കാര്യം വെച്ചാൽ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് വെളിയിൽ നിന്ന് വാങ്ങേണ്ടി വരുന്നു. അങ്ങനൊന്നും വാങ്ങാതെ ഒരേ സ്ഥലത്തു നിന്ന് വാങ്ങിച്ച് പോകാനാണ് ഞാൻ ശ്രമിക്കുന്നത് അത്രയും. ഇതിപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. കൊച്ചു പിള്ളേർക്ക് കല്ലൊക്കെ കിടക്കുന്ന കാണാൻ നല്ല രസമായിരിക്കും. സ്വർണ്ണ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതാ ഇതുപോലത്തെ പാത്രങ്ങൾ അതുങ്ങളുടെ കാലിലിട്ട് കൊടുത്താൽ തന്നെ ഏഴഴകാണ്, സ്വർണത്തിനേക്കാൾ ഏഴഴകാണ്. അപ്പോൾ ഇത് നമ്മൾ ഫുൾ വർക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ ഒരാളുടെ കാലിൻ്റെ കണക്കാക്കിയാണ് നമ്മൾ ഞാനിപ്പോൾ ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ. ഇതിൻ്റെ ഷൈനിങ് കണ്ടോ. പിന്നെ ഇത് ഇങ്ങനെ ഒരിക്കലും റൗണ്ടി കിടക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചോക്കർ മോഡലാക്കാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ചോക്കർ മാലയാക്കാം ഇത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് റൗണ്ടി കിടക്കണമെന്നുണ്ടെങ്കിൽ എന്ത്, നിങ്ങൾ ഇങ്ങനെ നമ്മൾ ഇട്ടിട്ട് ഒരിക്കലും വരില്ല, റൗണ്ട് അടിച്ച് വരില്ല, ഇങ്ങനെ കിടക്കത്തില്ല. എന്താ കണ്ടോ, ഇത് ഏകദേശം ഇങ്ങനെ പൊങ്ങി വരും. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു മാലയ്ക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് വന്നിട്ട് നിങ്ങളൊരു ബോൾ ഇട്ട് കൊടുത്ത് അത് ആ ബോളിനകത്തുടങ്ങി രണ്ട് ഗിയർ വയറിന് പകരം നൂലായിരിക്കണം കേട്ടോ. ഗിയർ വയർ അപ്പോഴും നമുക്ക് ശരിയാവില്ല. ചോക്കറിന് ഗിയർ വയർ കറക്റ്റാണ്, പക്ഷെ അതല്ല നമ്മളൊരു മാല ഈ കഴുത്തിൻ്റെ ഇങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ നടുഭാഗത്ത് വന്നപ്പോൾ നല്ലൊരു ഡിസൈൻ ബോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നൂലായിരിക്കണം. ഈ നൂല് രണ്ട് നൂലൂടെ ആ ബോളിനകത്തോടെ കയറ്റി വിട്ടിട്ട് വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ പഴയ രീതി ടു ഹോളായിട്ട് തന്നെ കയറ്റിവിട്ട് നമ്മൾ നല്ലൊരു മാല നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇന്ന് ഞാൻ പാദസ്വരം മാത്രമേ നിങ്ങളെ കാണിക്കത്തുള്ളൂ. എനിക്ക് ഒരുപാട് ഡിസൈൻ കാണിക്കണമെന്നുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ ഇതിൻ്റെയൊക്കെ മാലകൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുണ്ടല്ലോ ഇതിൽ നിന്ന് കണ്ണ് മാറ്റി അതിലേക്കായി പോകും. അതുകൊണ്ട് അത് വേറെ ദിവസം നമുക്ക് ആ കണ്ണ് അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ പാസരമായിട്ടുണ്ട്. പിന്നെ ആർക്കും ചാടി കയറി പറയരുത് 50 പീസല്ല ഉള്ളത്, എൻ്റെ കാലിലൊക്കെ 50 പീസ് മതി. പക്ഷേ അത് എല്ലാവരുടെയും കാലിന് അത് കറക്റ്റായിരിക്കില്ല, ചിലപ്പോൾ അത് കുറവായിരിക്കാം, ചിലപ്പോൾ അത് കൂടുതലായിരിക്കാം. ആകെ 100 പീസേ ഉള്ളൂ, അത് ഓർമ്മയിരുന്നോണം. അങ്ങനെ വല്ലതും കാലിൻ്റെ അളവെടുത്ത് നമ്മൾ റെഡി ആക്കിയതിന് ശേഷം മാത്രമേ അവരുടെ വില പറയാവൂ, അല്ല ചാടിക്കയറി വില പറയരുത് കേട്ടോ. കളയല്ലേ, അടിപൊളിയല്ലേ. ആ തിളക്കം കണ്ടോ, ഷൈനി. അതാ ഞാൻ പറഞ്ഞ, നമ്മൾ ഇരട്ടത്തിരുന്നാലും ആരെങ്കിലും ഇരട്ടത്ത് നിൽക്കുകയാണെങ്കിൽ ഈ തിളക്കം കൊണ്ട് തന്നെ നമ്മളെ പിടികൂടും കേട്ടോ. അപ്പം നമ്മുടെ അമ്മമാരെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊച്ചുമക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കാനുള്ള പാസ്വേഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ ഇങ്ങനെ. അപ്പോൾ ഇത് ഇനി നമുക്ക് ലോക്ക് ചെയ്യാം. അപ്പം നമ്മൾ എൻഡിൽ എന്തായിരുന്നു ചെയ്ത്, രണ്ട് ബ്ലാക്ക് ക്രിസ്റ്റൽ കൊടുത്തിരുന്നല്ലോ, അതുപോലെ തന്നെ ഇതാണ്ട് ഇവിടെയും രണ്ട് ബ്ലാക്ക് ക്രിസ്റ്റൽ ഞാൻ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. അതങ്ങനെ നമ്മൾ ലോക്ക് ചെയ്യാൻ പോവാണ്, ലാസ്റ്റാണിത്. അപ്പോൾ ഒത്ത് കയറിയില്ലെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല, ആദ്യം ഒരു ലോക്ക് ഇടുക, അത് കഴിഞ്ഞ് ഈ ഒരു വയറെടുത്തിട്ട് ഈ ഒരു ഹോളിനകത്തൂടെ കയറുക. സംഭവം ചെറുതാണെങ്കിലും ആശാമാർ രണ്ട് ഇതും കയറുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഇത് രണ്ടുകൂടെ പിടിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റാർട്ടിങ് റിങ് ഇടുന്നത്. എന്നിട്ട് ഇതിനെ കുറച്ച് മേളിലോട്ട്, ഈ ഒരു ലോക്കിനെ കുറച്ച് മേളിലോട്ട് കൊണ്ടുവന്നിട്ട് ഇതാ രണ്ടും കൂടെ ഇങ്ങോട്ട് കയറ്റി വരിക കണ്ടല്ലോ. സ്റ്റാർട്ടിങ് റിങ്ങിനകത്തുകൂടാണേ. നോക്കട്ടെ, ഇത് പിടിച്ച് വലിച്ച് നോക്കാം നമുക്ക് പറ്റില്ല.
നൂലാണെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ച ഉടൻ തന്നെ ഇത് വരും. ഇതിപ്പോൾ തന്നെ ഈ വയറ് ഒടിയുകയാണ് കണ്ടല്ലോ. പക്ഷെ അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. കണ്ടോട്ടെ, ഇങ്ങനെ രണ്ടുകൂടെ വലിക്കുക. ഓക്കേ, കണ്ടല്ലോ, ഇതാ വന്നിട്ടുണ്ട്, കണ്ടോ. എന്നിട്ടിതിനെ വീണ്ടും നമ്മൾ പ്രസ് ചെയ്യുക. ഈ നമ്മൾ ബ്ലാക്ക് മുത്തില്ലേ, ആ ബ്ലാക്ക് മുത്തിനകത്തോട്ട് കയറ്റി വിടുക രണ്ടും. ഞാൻ ഇതിന് മുമ്പ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. കരച്ച കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് നൂലും മേളിൽ നിൽക്കുന്നതായിട്ട് വരുമല്ലോ, അതുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയാണ്. ഒരുപാട് ടൈറ്റ് ചെയ്യേണ്ട, കരച്ച ഇതല്ലെങ്കിൽ ഒരു എന്തുവാ ഒരുമാതിരി വളഞ്ഞ് വളഞ്ഞ് പോവുക. അങ്ങനെ ചെയ്യാതെ ഒന്ന് ഇതാ ഈ നൂലിനകത്തൂടെ കയറ്റി വിടുക. ഈ ഹോളിനകത്തൂടെ ടു ഹോൾ നമ്മുടെ ക്രിസ്റ്റലില്ലേ, ക്രിസ്റ്റൽ വഴി അങ്ങോട്ട് കയറ്റി വിടുക. എന്നിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത്രയേ ഉള്ളൂ സംഭവം. എന്നിട്ട് ഇതിനെ കട്ട് ചെയ്യുക. അപ്പം നമ്മൾ ചേർത്ത് കട്ട് ചെയ്തതുമില്ല, ഇങ്ങ് താഴെ വെച്ചാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ ദേഹ താഴെയും കാലി കൊള്ളത്തുമില്ല, കണ്ടല്ലോ. പാദസരൻ്റെ ടീ, ഇനി ഇതിങ്ങനെ വന്ന പാസുരമായില്ല. എസ്കോളത്ത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, എസ്കോളത്താണ് ഞാൻ ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് നമുക്ക് കൊടുക്കാം. ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മോൾക്ക് പി ജിക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നത് അണ്ണൂർ ഡെന്തൽ കോളേജാണ്, അതായത് മൂവാറ്റുപുഴയ്ക്കടുത്ത്, മൂവാറ്റുപുഴയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇന്ന്, ഞാൻ ചൊവ്വാഴ്ച ദിവസമാണ് ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഞാൻ ചിലപ്പോൾ ബുധനാഴ്ച രാവിലെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്, അപ്പോഴായി മഴയൊക്കെ നമ്മളെ ചതിക്കാറുള്ളത്, സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അന്നൊക്കെ എങ്ങനെ എടുത്ത് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നാളെ അങ്ങോട്ട് മോൾക്ക് അവിടെ അഡ്മിഷൻ ശരിയാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ കൊറിയറൊന്നും, അപ്പം നാളത്തെ കൊറിയറൊന്നും ഞങ്ങൾക്ക് അയക്കാൻ പറ്റത്തില്ല, പിന്നെ ഞങ്ങൾക്ക് വന്നിട്ടേ അയക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായോ? ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ, വീട്ടിലെ വിശേഷങ്ങളൊക്കെ. ചിലർ വാട്സപ്പിനകത്ത് ഹായ് എന്ന് പറഞ്ഞ് അയക്കും. ഹായ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തോ അവരുടെ അടുത്ത് മറുപടി പറയുക, എന്തെങ്കിലും സംസാരിക്കണ്ടേ? പിന്നെ പകലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും നോക്കാനുള്ള ടൈമേ അല്ല. ഈ കൊറിയറിൻ്റെ കാര്യങ്ങളും മറ്റ് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, ചിലപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് മാത്രമായിരിക്കില്ല, നമുക്ക് ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതുകൂടെയൊക്കെ നമുക്ക്, നമ്മൾ ഓരോ ജോലി തിരക്കിലായിരിക്കും. അപ്പോൾ രാത്രി 7 മണി കഴിഞ്ഞൊക്കെ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ മിക്കവാറും എടുക്കാറില്ലേ. എസ്കോളത്ത് ഇടുകയാണ് കേട്ടോ. എസ്കോളത്ത് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഇടണ്ട. ഫിഷ് ഹുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ ഈ ഇതിപ്പം സ്റ്റാർട്ടിറിങ് ഒരു സൈഡിലുണ്ട്, ഇതാണ്ട കണ്ട, ഈ മറു സൈഡ് ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ഈ സ്റ്റാർട്ടിറിങ് ഇവിടെ കെട്ടുന്നതിന് മുമ്പേ ഫിഷ് ഹുക്കിൻ്റെ ഒരു സൈഡിലൊരു ഹോളുണ്ടല്ലോ, ആ ഫിഷ് ഹുക്കിൻ്റെ ഹോൾ വഴി വേണം ഇത് കയറിപ്പോകാനായിട്ട്. കാരണം വെച്ചാൽ ഒരു സ്ഥലത്തെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഫിഷ് ഹുക്ക് രണ്ട് ഫിഷ് ഹുക്ക് കൂടെ വേണമെന്നില്ല, ഒറ്റ ഫിഷ് ഹുക്ക് മതി. അതാകുമ്പോൾ ഒന്ന് ഇങ്ങനെ അകത്തിയിട്ട് അങ്ങോട്ട് കയറ്റിയിട്ടാൽ മാത്രം മതി, അപ്പോൾ കുറച്ചും കൂടി അടുത്ത് നിൽക്കും. അതല്ലെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ഫിഷ് ഹുക്ക് ഇടുന്നവരുണ്ട്, അത് തമ്മി കണക്ട് ചെയ്ത് അങ്ങ് കിടക്കും. പണ്ടൊക്കെ 7 മണിക്ക് വിളിച്ചാലും ഞാൻ ഒരുപാട് സംസാരിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനും പറ്റുന്നില്ല. എന്താണെന്നറിയുക, രാത്രി 11 മണി വരെ നിങ്ങൾക്കുള്ള പാഴ്സൽ ഞങ്ങളിരുന്ന് അവിടെ നിന്ന് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സംഭവങ്ങളും എടുത്ത് കറക്റ്റാണോ എന്നൊക്കെ നോക്കണ്ടേ, അതൊക്കെയാണ് ഇപ്പോഴത്തെ പണി. അതുകൊണ്ട് 7 മണി കഴിഞ്ഞ് 8 മണിക്ക് വിളിച്ചാലും എടുക്കാൻ പറ്റുന്നില്ല, എനിക്കതൊരു ഭയങ്കര സങ്കടം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണ്ട് പാദസരം ഓക്കെ ആയിട്ടുണ്ട്. ഇത് വന്നിട്ട് മെറൂൺ കല്ലാണേ, മെറൂൺ ക്രിസ്റ്റലാണ് അതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് കാര്യം പറയാം. ഇതിൻ്റെ 2 ലെയർ പ്രസ് ലോക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ഓരോ എൻഡിലായിട്ട് നമ്മളിങ്ങനെ സെപ്പറേറ്റ് എടുത്ത് ലോക്ക് ചെയ്ത് നമ്മൾ സാധാരണ രീതിയിൽ തന്നെ കൊണ്ടുവന്ന് ഇപ്പുറത്തും അതേ രീതിയിൽ തന്നെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രസ് ലോക്ക് പ്രസ് ചെയ്ത് അകത്തോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല, അതും ഈസിയാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ ചെയ്ത് വരുമ്പോൾ അത് വലിയ ടഫൊന്നുമല്ല, പക്ഷേ അതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ഒരു എളുപ്പം കിട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി പറയാം, രണ്ട് മാഗ്നറ്റിക്കിൻ്റെ രണ്ട് ഹൂക്കുകൾ തമ്മിൽ, അതാണെങ്കിൽ ഭയങ്കര ഈസിയാണ്, ആരുടെയും സഹായം വേണ്ട ഇടാനായിട്ട്, കാരണം വെച്ചാൽ പെട്ടെന്ന് അതങ്ങ് അടുക്കും. അപ്പോൾ അതേലും മാഗ്നറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെയൊക്കെ നമുക്ക് ഇത് പോരാതെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. മാഗ്നറ്റിക് ആണെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ശരിക്കും ഈ പാദസരത്തിന് ഒരുപാട് ഗ്യാപ്പ് വരാൻ പാടില്ലല്ലോ അതിൻ്റെ അവസാനം വന്നിട്ട്. അതുകൊണ്ട് ചേർന്നിരിക്കാനാണെങ്കിൽ മാഗ്നറ്റിക് തന്നെ ആയിരിക്കും നല്ലത്. പ്രസ് ലോക്കിനാണെങ്കിലും കുറച്ച് വീതി വരും, അപ്പോൾ അത് വേണ്ട നമുക്ക്. മാഗ്നറ്റിക് ആണെങ്കിൽ ആരുടെയും സഹായവും വേണ്ട, നമുക്ക് ഒരെണ്ണം കൊണ്ടുവന്ന് അടുപ്പിക്കുമ്പോൾ തന്നെ രണ്ടുകൂടെ പെട്ടെന്ന് അങ്ങ് ജോയിൻ്റ് ആയിക്കോളും കേട്ടോ. അപ്പം ഇന്നത്തെ പാസ്റ്റർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ?
ഇത് മാലയാക്കാം. ഇതിൻ്റെ മാലകളൊക്കെ ഞാൻ അടിപൊളി മാലകൾ വരുന്നുണ്ട്, നമുക്ക് കാണിച്ചു തരാം. കാശിൻ്റെ ലോക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കാശ് ഓണമല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ നമുക്ക് കാശിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണിച്ചിട്ട് ഞാൻ ടു ഹോളിൻ്റെ മാലകൾ, വെറൈറ്റി മാലകൾ കാണിച്ചു തരാം. ഭയങ്കര കിടുമാലകളാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നില്ലേ? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും. ഇതിൻ്റെ അടിപൊളി വളകളൊക്കെ ഉണ്ട് കേട്ടോ, വളകളൊക്കെ നമുക്ക് ചെയ്യണം ഇനി. അപ്പോൾ ഈ രണ്ട് കളറേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉള്ളൂ ഏത് പാദസരത്തിന്. വേറെ വല്ല കളർ ഇട്ട് കഴിഞ്ഞാൽ അതിന് അത്ര അങ്ങോട്ട് സുഖം തോന്നത്തില്ല. അത് നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് രണ്ട് കളറേ നമുക്ക് യോജിക്കത്തുള്ളെന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രണ്ട് കളർ മാലകൾ ചെയ്ത് വെച്ചിരുന്നു, പക്ഷേ അത് നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനാവും. പിന്നെ നിങ്ങൾക്ക് മാല എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ആകെയുള്ള സമയം ഇത്രയാണ്. ഇനിയും സമയം നീണ്ടു പോയി കഴിഞ്ഞാൽ കാണികൾ കുറയും. അതുകൊണ്ട് പിന്നെ ഞാൻ വെച്ച് പാദസരമെങ്കിലും നിങ്ങൾ നല്ലതായിട്ട് കാണും, എന്നിട്ട് ചെയ്ത് നോക്കൂ. എന്നിട്ട് കുഞ്ഞുങ്ങളുടെയൊക്കെ കാലിലും വലിയവരുടെയൊക്കെ കാലിലും ഒക്കെ ഇട്ട് കൊടുത്ത് നോക്കുക. ഒക്കെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പാദസരങ്ങൾ വേറെ രീതിയിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്ന ഓരോ ഐഡിയാസാണ് എന്നെ എനിക്ക് ഓരോ ഡിസൈനും ഇറങ്ങി വരുന്നത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബുക്കിലുള്ളത് തന്നെയാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അതിൽ നോക്കിയാൽ മതി, ആ പ്രസ് അതിൽ എൻ്റെ എങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാ? പകൽ നമ്മൾ എവിടെ പോയാലും ഭയങ്കര തിളക്കം, ആൾക്കൂട്ടത്തിൽ നമ്മളെ പ്രത്യേകം തിരിച്ചറിയുന്ന ഒരു സ്റ്റോണാണിത്. ശരിക്കും സ്വർണ്ണത്തിൽ ഒട്ടിക്കുന്ന സ്റ്റോൺ തന്നെയാണ്, അത്രയും നല്ല കിടു സ്റ്റോണാണ് അവർ ഒട്ടിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല നമുക്ക് പറയാനായിട്ട്, നമ്മുടെ ബുധനാഴ്ചത്തെ പാദസരമാണ്, ബുധനാഴ്ച പാദസരമാണിത്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ശനിയാഴ്ചയിലെ നമ്മൾ വീണ്ടും കാണുന്നത്, അന്ന് നമുക്ക് വേറൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ.